നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചിരികളും ഉണ്ടാവും പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹസംഗമവും കോവിഡ് പ്രതിസന്ധികളെ തരണം ചെയ്തു പടവരുതിയ പോരാളികൾക്കുള്ള ശ്രീകാരം പദനം നൽകലും നടന്നു. മലപ്പുറം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ അസീസ് കുളത്തറമ്പ് അധ്യക്ഷനായി. ചെയർമാൻ ഷെരീഫ് മണ്ടിക്കാട് സ്വാഗതം പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ഫൈനലിസ്റ്റ് അസീം വെള്ളിണ മുഖ്യാതിഥിയായിരുന്നു. ഭിന്നശേഷി സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്ന് മാനു പറഞ്ഞു. വിലപ്പെട്ട സ്വത്തും സമയവും ആരോഗ്യവും പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകർക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അപകീർത്തിപ്പെടുത്തുന്നവരെ ചിരിച്ചുകൊണ്ട് തോൽപ്പിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം പറഞ്ഞു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സെയ്ഫു സിംഫണി, ഫാറൂഖ് ചെർപ്പുളശ്ശേരി, റസീന മുസ്തഫ, ബഷീർ പൂക്കൂത്ത്, നാസർ തൂത, ജിൻഷാദ് കല്ലൂർ, താഹിർ ഒറ്റപ്പാലം, അംസ മോളൂർ, നാസർ തൃത്താല, ഷെരീഫ് കാറമണ്ണ, ജയരാജൻ ചമ്പ്രശ്ശേരി തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തകർക്ക് സെക്രട്ടറി മുനീർ ഓൺലൈനിലൂടെ ജിദ്ദ റിയാദ് പ്രവാസി കൂട്ടായ്മ തയ്യാറാക്കിയ അനുമോദനങ്ങൾ നൽകി. സൂക്ഷ്മ ചിത്രകലാകാരൻ അസ്രഫ് തറയിൽ, മാപ്പിളപ്പാട്ട് രചയിതാവ് വാപ്പുട്ടി അടയോർ, ഗായിക ഷെറിൻ അസീസ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമ താരങ്ങൾ ഫാറൂഖ്, മുനീർ എന്നിവരെ ആദരിച്ചു. കുടുംബങ്ങളുടെയും ഭിന്നശേഷി സൗഹൃദങ്ങളുടെയും ഗാനസന്ധ്യ ശ്രദ്ധേയമായി. ട്രഷറർ അംസത്തലി നെല്ലൂർ നന്ദിയും പറഞ്ഞു. ശാന്തുലഭൂമിയിലെ പുഷ്പാവൃതമായ വിനാശകർത്തം പോലെ, സമ്പൽ സമൃദ്ധിയിലെ ദാരിദ്ര്യം പോലെ, ഭാസുരതയിലെ കളങ്കർ പോലെ, ചൂഷകരും ചൂഷിതരും നമ്മെ നൊമ്പരം കൂടിക്കുന്നു.